നമ്മളിപ്പോ ഗ്രൗണ്ട് അവിടെ ഒരു കിഡ്സെല്ലാം സ്വന്തം കൊണ്ടുട്ടോ. അത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആർക്കും പെട്ടെന്ന് കാണാൻ പറ്റുന്ന സംഭവമല്ല. നമ്മളെ നൈസായിട്ട് കണ്ട് കാണിച്ചു തരാട്ടോ. അങ്ങനെ ഇത് എന്തോ ഞിട്ടും, എന്തൊരു കിഡിലായിട്ടാണ്. അപ്പൊ ഞാനത് കാണിച്ചുതരാം. ഇത് കണ്ടോക്കളെ, നമ്മളെ വേൾഡ് കപ്പിനുള്ള 8 സ്റ്റേഡിയങ്ങളാട്ടോ. 8 സ്റ്റേഡിയം കിഡിലെ സാധനങ്ങള് കിഡില്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേഡിയങ്ങൾ കേട്ടോ. ഇതാണ് ഒന്ന്, എല്ലാം കിഡിലും കിടിയും സ്റ്റേഡിയങ്ങളാണ്. ഞാൻ അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. അവിടെ ബർക്കേഡ് ഉണ്ട്, പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നൈസായിട്ട് എനിക്ക് അടുത്ത് എല്ലാം എടുത്തു തരാം കേട്ടോ. ഒറ്റ വേണ്ടി സ്റ്റേഡിയങ്ങളെ പേരും സ്റ്റേഡിയം കാണിച്ചു തരാം. ഇതാണ് മൂന്നെ കിഡിലൻ വൈബ്. നെക്സ്റ്റ് സ്റ്റേഡിയം കേട്ടോ. നെക്സ്റ്റ് കാണിച്ചാലോ, എല്ലാം പെട്ടെന്ന് കണ്ടു. ഇവിടെ നൈസായിട്ട് ഇറങ്ങണം വേഗം. ഇതെങ്ങനെ തൊടാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അധികാരം ഇല്ല അപ്പോൾ എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ. എല്ലാവരും വേഗം കണ്ടോ സ്റ്റേഡിയങ്ങളൊക്കെ. നെക്സ്റ്റ് കിഡിലെ സ്റ്റേഡിയങ്ങളാണല്ലോ. നെക്സ്റ്റ് എല്ലാവരും ഡിസൈൻ ഒക്കെ ഉണ്ട്, എല്ലാം വെറൈറ്റി വെറൈറ്റി ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. നെക്സ്റ്റ് നെക്സ്റ്റ് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്റ്റേഡിയങ്ങളാണ് പുള്ളി സാധനങ്ങൾ. അപ്പൊ ഇത് ഇത്രയാണ് നമ്മുടെ സ്റ്റേഡിയങ്ങൾ. പിന്നെ ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ഞാൻ. ഇതില് എനിക്കിഷ്ടമായ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഇത് രക്ഷയില്ലാത്ത സ്റ്റേഡിയം ആണ്, കിഡിലൻ സ്റ്റേഡിയമാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ 8 സ്റ്റേഡിയങ്ങൾ, അതും 2022 വേൾഡ് കപ്പിനെ ഖത്തറിലെ കിഡിലൻ സ്റ്റേഡിയങ്ങൾ മാതൃക. അപ്പൊ ഇനി കണ്ടോ സ്റ്റേഡിയങ്ങളൊക്കെ. ഇനി ഒറിജിനലൊക്കെ ആയിട്ട് കാണിച്ചു തരാം നമ്മള്. നമ്മളെന്തായാലും സ്റ്റേഡിയത്തേക്ക് പോകുന്നുണ്ട്, പോകുക കാണിച്ചു തരാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേഡിയങ്ങൾ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റേഡിയങ്ങൾ. കിഡിലിനല്ല, ഒരു രക്ഷയിലൊരു വേറെ വൈബ് സ്റ്റേഡിയങ്ങളാണ്. ഇതിലൊക്കെയാണ് നമ്മളെ എല്ലാരും കളിക്കാൻ വന്നത്. റൊണാൾഡോ മെസ്സി എല്ലാരും ഇവിടെ കളിക്കാൻ പോകുന്ന സ്ഥലങ്ങളാണ് ഖത്തറിലെ. ആരെങ്കിലും കാണാൻ പറ്റുന്ന വിചാരിക്കാം. അപ്പൊ പ്രോഗ്രാം ഇനി 4 മണിക്കാണ് സ്റ്റാർട്ട് ആവുന്നത്. നമ്മള് നേരത്തെ വന്നുള്ളൂ. അപ്പൊ ഇനി അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നോക്കാൻ പറ്റുന്ന അവിടെ. അപ്പൊ ഇതാണ് മുഷറിഫ് എന്ന് പറഞ്ഞ സ്ഥലം. അതിന്റെ ഫുള്ള് പ്ലാൻ ആട്ടാ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇതില്ലേ പ്രോഗ്രാം നടക്കുന്ന ഏരിയ ആട്ടത് മൊത്തം. ഇത് ഫുള്ള് പ്രോഗ്രാം നടക്കുന്ന ഏരിയ ആണ്. ഇത് ചെറിയ അതിന്റെ മാതൃക. ഇത് ഇതിന്റെ സ്ഥലത്തിന് വരെ മുഷറിഫ് ഏറ്റ അവിടുത്തെ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് വഴി അങ്ങോട്ടുള്ള എൻട്രൻസും കാര്യങ്ങളും. നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് വേണ്ട, ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം. ഇതിന്റെ ടോപ്പ് വേണ്ട, നമുക്ക് മനസ്സിലും വേണ്ട. ഇതിന്റെ മെയിൻ ഇത് വേണ്ട, ഇതിന്റെ ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സെയിം സെറ്റപ്പ് കൂടെ ഡീൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് കിഡിലൻ ആയിട്ട് കണ്ട കാണിച്ചാൽ. അവിടെയാണ് നമ്മുടെ എന്താ പറയുക, സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇവിടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പോകണേ ഇവിടെ കഴിഞ്ഞോണ്ടിരിക്കുന്നുള്ളു. അപ്പോൾ ഇന്ന് വൈകിട്ട് ഇതൊക്കെ സെറ്റാവും. ഇനി നൈറ്റിലത്തെ വീഡിയോസ് ഒക്കെ നമുക്ക് കാണിച്ചു തരാം. കിഡിലിനാട്ട് രക്ഷയില്ലാത്ത വൈകിട്ട് ഫുള്ള് വഴിയും കാര്യങ്ങളൊക്കെ അതുപോലെ. കാറൊക്കെ ഉണ്ട്, കാറൊക്കെ ചെറിയ മിനി കാറുകളൊക്കെ ഓടുന്ന വെച്ചിട്ട് സെറ്റപ്പൊക്കെ ഉണ്ട്. എല്ലാത്തിൽ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടുണ്ട് കേട്ടോ. എല്ലാ ബിൽഡിങ്സും അതുപോലെ തന്നെ ഉണ്ട്. കഴിഞ്ഞിട്ട് നൈറ്റ് പരിപാടി. അപ്പോ പറ്റാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഇറങ്ങാം, തിരക്കായിരിക്കും. ഓക്കെ ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞു. അപ്പോ തിരക്കായിരുന്നോട്ടോ കാണിച്ചാൽ മറ്റാന്ന്. എന്തൊക്കെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ വേസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാട്ടോ കണ്ടോ. കിഡിലിനായിരുന്നു ലൈറ്റ് ഒക്കെ ഇട്ട് കിഡിലിനായിരുന്നു കാണാൻ.
ഇതൊക്കെ അതുപോലെ തന്നെ ഫുള്ള് വേസ്റ്റ് മെറ്റീരിയലൊക്കെ തുണി കൊണ്ട് വെച്ചിട്ട് എന്താ നൂലൊക്കെ ഇല്ലേ, നൂലൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതൊക്കെ അതുപോലെ തന്നെയാ, എല്ലാം വേസ്റ്റ് വന്നേക്കുന്ന എല്ലാ മെറ്റീരിയലും വെച്ച് ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ വേസ്റ്റ് തുണികളൊക്കെ ഇല്ല, അതുകൊണ്ടൊക്കെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് അങ്ങനത്തെ എല്ലാം അതുകൊണ്ടും സെറ്റ് ചെയ്തേക്കുന്നതാണ്. നമ്മള് കിഡിലിനെ അതിന്റെ സംഭവം കാണാൻ, അതുപോലെ വൈറ്റതൊന്നും അധികം ക്ലിയർ ഇല്ല കാണാൻ, ലൈറ്റൊക്കെ ഓഫ് ചെയ്തു അതുകൊണ്ടാ. പിന്നെ നെക്സ്റ്റ് കൊണ്ടുവരും എന്താ കിഡിലിനെ അതിന്റെ, ഇത് ബേഗ്, ഇതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങൾ തന്നെയാട്ടോ ബേഗും കാര്യങ്ങളും. പിന്നെ അടുത്തത് നമ്മള് നേരത്തെ കാണിച്ചത് നമ്മളെ വേൾഡ് കപ്പിന്റെ സംഭവങ്ങൾ, ഇതൊക്കെ നമ്മള് കാണിച്ചത്, ഇതൊക്കെ ഇന്നലെ കാണിച്ചെന്ന സെയിം സെറ്റപ്പ്. പിന്നെ പ്രത്യേകിച്ച് ഇതെന്തുവാ, ഇതെന്താ നമ്മള് ദിനേശ്വര ചേട്ടാ, അതാണ് പുള്ളി എന്നോട് പോകുന്നോള്, ഞാൻ കാണിച്ചുതരാം എമിഷന്റെ സ്റ്റഫ് ആട്ടാ. പിന്നെ ഇത് സാധാ വെറുതെ ഒരു ഡെക്കറേഷൻ മാത്രം, ഒരു ഷോപ്പ് എങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് സെറ്റ് ചെയ്യാം അങ്ങനെ ഒരു സെറ്റപ്പ് ആട്ടാ. കണ്ട പഴയ ടയറും കാര്യങ്ങളൊക്കെ, പിന്നെ ഇക്കിടയിൽ ഷോപ്പാക്കിണ്ട് അവര്. പിന്നെ നെക്സ്റ്റ് ഇതൊക്കെ നമ്മള് നേരത്തെ പോയ കാര്യങ്ങളാണ്, അത് നേരത്തെ കാണിച്ചതാണ്. ഇത് നമ്മളെ ഫിൽറ്ററിങ് അല്ലേ, ഇത് വാട്ടർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെയാണ്. ആള് ആളെ കുറിച്ച് കൊറേ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറഞ്ഞു കേട്ടോ. ആള് മലേഷ്യയിലല്ലേ, എവിടെ, ശ്രീലങ്കയിലുള്ള ആളാട്ടോ. ആള് മലയാളം നന്നായിട്ട് അറിയും, തമിഴ് അറിയാം, ഹിന്ദി അറിയാം, കുറെ ഭാഷ അറിയാം, ഇംഗ്ലീഷും. പിന്നെ ഇത് വാട്ടർ ഫിൽറ്റർ ഇന്റെ എന്തെങ്കിലും അറിയാം പറഞ്ഞു. ഓക്കേ, അപ്പൊ ഇത്രയേ ഉള്ളു. ഇനി നാളെ ഇവന്റ് കാര്യങ്ങളൊക്കെയാണ്, അപ്പൊ ഇനി നാളത്തെ വിശേഷം കാണാം. ഇന്ന് ഇനി നടന്നു കിട്ടിയാ പോല, ഇങ്ങനെ പോകും, വണ്ടിയിൽ പോകും. നാളെ രാവിലെ നടന്നു വരാം, എന്നിട്ട് നടന്നു വരുന്ന വിശേഷങ്ങളൊക്കെ. അപ്പൊ ഇതാണ് നമ്മളെ ദിനേശ് ചേട്ടാ. പുള്ളിക്കാരൻ ശ്രീലങ്കയിൽ ഇവിടെ വന്നിട്ട് എട്ട് കൊല്ലം ട്ടാ, എട്ട് കൊല്ലം ഉണ്ട് ഫുള്ള് നമ്മളെ ഡെക്കറേഷന്റെ ഫീൽഡ് അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ നോക്കുന്നു പുള്ളിയാട്ടാ. പിന്നെന്താ, അപ്പൊ അങ്ങനെ സ്റ്റേജും എല്ലാം നമ്മള് എല്ലാം കഴിഞ്ഞു പാക്ക് ചെയ്തു. ഇനി നമ്മള് നേരെ റൂമിൽ പോവാണ്. അപ്പൊ ഇനി റൂമിലെത്തട്ടെ, ഇനി നാളെ നടന്നു വരുന്ന വിശേഷങ്ങളൊക്കെ കാണാം. നമ്മള് മറ്റേ ഇത് മെട്രോ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നാളെ കാണിച്ചു തരാട്ടോ, ഇന്ന് ടൈം കിട്ടിയില്ല. മെട്രോ കാണാൻ പോയിട്ടോ, അങ്ങോട്ട് പോവാൻ നമുക്ക് വെറുതെ നടന്നാലേ, എന്നാ ഞങ്ങളവിടെ വരെ ഒന്ന് പോയിട്ട് വരട്ടെ. വീട്ടിൽ ഇതുവരെ വെള്ളം ഒഴിക്കാത്ത ജിജ മുതലാളി ചെടി നനച്ചുകൊണ്ടിരിക്കുകയാണ്, കിടിൽ നട്ടി ചെടി നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ഇലക്ട്രീഷ്യൻ ട്ടാ, നമ്മളെ കമ്പനിത്തെ ആളിപ്പോ വെറുതെ ഒരു പണിയില്ലാണ്ടായിപ്പോ ഇവന്റ് കഴിഞ്ഞപ്പോ എല്ലാ ചെടിയും വെള്ളം ഒഴിച്ചോണ്ടിരിക്കാണ്. അപ്പൊ അങ്ങനെ ഞങ്ങള് മെട്രോ കണ്ടിട്ട് വരട്ടോ, ഇതാട്ടോ നമ്മളെ മെട്രോ. അതിന് ഇങ്ങനെ കറങ്ങി വീണ്ടും വരും, ക്ലിയർ ആവണല്ലോ, നമുക്ക് അവിടെ പോയിട്ടൊന്ന് കാണാം. ഈ വഴി ആ മെട്രോ വരണ്ടിട്ടോ.